ഹായ് ഫ്രണ്ട്സ്, സ്വപ്ന കുക്കിംഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. എല്ലാവരും ഈ ഓണത്തിന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അരയ്ക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും വേണം. ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്, പുളിയുള്ള തൈരാണ്. മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, പിന്നെ ഇതിലേക്ക് ഒരു മധുരം, നേരിയതായിട്ടൊരു മധുരം വേണം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണം, താളിച്ചിടാനായിട്ട് കടുക്. പിന്നെ ഇതിലേക്ക് താളിക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക്, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്. 1 ദണ്ട് കരിവേപ്പില. പിന്നെ ഈ കറി താളിക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് 2 ആക്കി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളകൊക്കെ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ കിടന്ന് പൈനാപ്പിൾ നന്നായിട്ട് വാടി വരണം. പൈനാപ്പിൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ മാത്രമാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഇപ്പം നാളികേരം നന്നായിട്ട് ഇതിൽ കിടന്ന് വാടണം. നല്ലോണം വരണ്ട് വരുമ്പോഴാണ് ഈ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം നേരം തിളയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ അതിന് നാളികേരമാണ് ഇതിൽ നന്നായിട്ട് വേവേണ്ടത്. ഇനി നാളികേരം ഒന്ന് നന്നായിട്ട് വെന്ത് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക്
ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ പോരാത്തത് പിന്നിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വരട്ടിയെടുക്കണം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ വരട്ടി ഈ പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയും കേടുകൂടാതിരിക്കും. കുറച്ചും കൂടെ ഒന്ന് വരണ്ട് കിട്ടാനുണ്ട്. നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തീ വളരെ കുറവ് വേണം ഇടാൻ. ഇനി ഇതിളക്കി യോജിപ്പിച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. ഇനിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. അപ്പം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ചെറിയൊരു മധുരം ഈ പുളിശ്ശേരിക്ക് ഉണ്ടാകും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.